മലപ്പുറം തിരൂർ കട്ടിലപ്പള്ളിയിൽ യുവാവിനെ മർദ്ദിച്ചു കൊന്ന കേസിൽ മൂന്നു പേർ കൂടി അറസ്റ്റിലായി. നേരത്തെ പിടിയിലായ ഒന്നാം പ്രതിയുടെ പിതാവും സഹോദരന്മാരുമാണ് അറസ്റ്റിലായത്. ശനിയാഴ്ചയാണ് കാട്ടിലെപ്പള്ളി സ്വദേശി സ്വാലിഹിനെ രക്തം വാർന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കേസിലാണ് രണ്ടാം പ്രതി അൻഷാദ്, മൂന്നാം പ്രതി അജ്രിഫ്, നാലാം പ്രതി ആലിക്കുട്ടി എന്നിവരെ രഹസ്യ വിവരത്തെ തുടർന്ന് തിരൂർ പോലീസ് പിടികൂടിയത്. കൃത്യത്തിന് ശേഷം ഒളിവിലായിരുന്നു ഇവർ. ഒന്നാം പ്രതി ആഷിഖ് ഞായറാഴ്ച തന്നെ അറസ്റ്റിലായിരുന്നു. ആലിക്കുട്ടിയുടെ മക്കളാണ് അറസ്റ്റിലായ ആദ്യ മൂന്ന് പ്രതികൾ. കൊല്ലപ്പെട്ട സ്വാലിഹും പ്രതികളും തമ്മിൽ നേരത്തെ വൈരാഗ്യമുണ്ടായിരുന്നു. പലപ്പോഴും ഇരുകൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നെന്നും പോലീസ് പറയുന്നു. ഏറ്റവും ഒടുവിൽ ആഷിഖുമായി വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് കയ്യാങ്കിളിയിലെത്തുകയുമായിരുന്നു. ഇതിനുശേഷമാണ് സ്വാലിഹിനെ ആഷിഖും സഹോദരന്മാരും ചേർന്ന് മർദ്ദിച്ചത് എന്നാണ് പോലീസ് വിശദീകരണം. മാരകമായി പരിക്കേറ്റ സ്വാലിഹ് രക്ഷപ്പെട്ട് ഓടുന്നതിനിടെയാണ് വീണു മരിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.